ഇനി പിണക്കം ആണെന്നറിഞ്ഞാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ, ഭർത്താവ് പിണക്കത്തിലാണെന്നറിഞ്ഞാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ, പിന്നെ വല്ല നമ്മൾ മാറി നിൽക്കാം. പിന്നെ അവിടെ ഇങ്ങനെ മുട്ടായി ഉണ്ടായിക്കി ഇങ്ങനെ ഇരിക്കരുത്. പ്രിയപ്പെട്ട ഭാര്യമാര് വളരെ ശ്രദ്ധിക്കുക, ഭർത്താവ് ചൂടിലാണെന്നറിഞ്ഞാ പിന്നെ അങ്ങോട്ട് അടുക്കരുത്. ആ അതെങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാണ്. നമ്മളിപ്പോ പലപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോ ചിലപ്പോ തിളച്ച വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ആ തിളച്ച വെള്ളമാണെങ്കിൽ നമ്മൾ എടുത്തു ഇങ്ങനെ കുടിക്കുവാ, കുടിക്കില്ലല്ലോ. പക്ഷേ അത് ചൂടാണെങ്കിൽ ഊതാൻ പറ്റൂല. ചൂടോട് കൂടി നീ ഭക്ഷണം കഴിക്കല്ല, ചൂടോടുകൂടി ഭക്ഷണം കഴിച്ചാൽ നശിക്കുന്നതാ ബർക്കത്ത്, അതിൽ അതിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടുന്ന. അപ്പൊ ചൂടോടുകൂടെ, നല്ല ചൂടോടുകൂടെ ഫുഡ് കഴിക്കാൻ കണ്ട ബർക്കത്ത് നശിക്കും, മാത്രമല്ല തൊണ്ടയൊക്കെ നാശാവും. അപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പൊ നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ നമ്മള് പിന്നെ എന്താ ചെയ്യാ, അയ്യമ്മോല് കൈവച്ചാ മതിയോ? ഇൻഷാല്ലാ നിങ്ങളെ, ഇൻഷാല്ലാ. ആ അപ്പോ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്, പിന്നെ അതാണ് നമ്മുടെ പ്രഭാഷണത്തിന്റെ അടി ചിലപ്പോ കമന്റ് ശ്രദ്ധിച്ചാൽ ചിലപ്പോ പലപ്പോഴും ചെറിയ വരും. ഇൻഷാല്ല വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ചില ആള് ചോദിക്കാണ്, അയ്യമ്മ കൂടെ വിളിച്ചാൽ ഒളിക്കുമ്പോ കൈ വെച്ചാൽ മതിയാണ്, തലയിൽ കൈ വെച്ച് മന്ത്രിക്കണെന്ന് കുറിച്ച് പറഞ്ഞപ്പോഴേ. ഇൻഷാല്ല നിങ്ങൾ അങ്ങനെ ഓതി, നിങ്ങളെ കുടുംബത്തിൽ അള്ളാഹു എന്നും സന്തോഷം നിലനിർത്തി തരട്ടോ. പറഞ്ഞു വരുന്നത് നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുള്ളല്ലോ, അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇൻഷാല്ല അതൊക്കെ ഒന്ന് ചൂടാറിയിട്ടില്ലേ നമ്മൾ കുടിക്കുള്ളൂ അല്ലേ. അതേ പ്രകാരം തന്നെയാണ്, അതേ പ്രകാരം തന്നെയാണ് ഭർത്താവ് ചൂടാണെന്നറിഞ്ഞ ഇൻഷാല്ലാ നമ്മളൊന്ന് ഭാര്യമാരൊന്ന് മാറിക്ക. ഭർത്താവ് ചൂടാണ് ഇക്കന്നോട് ചൂടായി അങ്ങോട്ട് ഇങ്ങോട്ടാണ്ട് കെട്ടും മാറാപ്പ് കെട്ടാണ് നേരെ വീട്ടിലേക്ക് വിടല്ല വേണ്ടത്. അങ്ങനെയാ വരുന്നത്. സ്ത്രീകൾക്ക് വീട്ടിൽ പോകാറുണ്ട് പിന്നെ സമാധാനമാണല്ലോ അല്ലേ. അതെങ്ങനെയാണ്? എല്ലാ സഹോദരിമാർക്കും അങ്ങനെയാണ്, സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു റാഹത്ത്. ഇപ്പൊ എന്തായാലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞപ്പോ നമ്മൾ പഠിച്ചല്ലോ, ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ പേരിൽ ആരോപണം വന്ന സമയത്ത് ആയിഷ ബീബി പറഞ്ഞത് എന്താ, സ്വന്തം വീട്ടിലേക്ക് പോവട്ടെ എന്ന് മുത്തിനബിനോട് സമ്മതം ചോദിച്ചു. സ്വന്തം വീട്ടിലേക്ക് പോവാൻ സമ്മതം ചോദിക്കുമ്പോൾ ഭർത്താക്കന്മാർ ഇടക്കൊക്കെ സമ്മതം കൊടുക്കണം. അതങ്ങനെയാണ്, അതൊരു ഭർത്താവിന്റെ കടമയാണ്. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിൽ പോയിരുന്നപ്പോ വല്ലാത്ത സമാധാനമായി. സഹോദരിമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, മോളെ എനിക്ക് നാളെ വീട്ടിൽ പോകണോ ചോദിക്കി, ചോദിച്ചു നോക്കി. അറിവിന്നിലാവ് കണ്ടോണ്ടിരിക്കുന്ന വാപ്പന്മാരെ ചോദിച്ചു നോക്കി, ആ ഭാര്യമാരെ ഇങ്ങനെ തരാട്ടോ, ഇങ്ങനെ സാധാരണ പിന്നെ നാളെ നമുക്ക് അങ്ങോട്ട് പോവല്ലേ, കുടുംബത്തിൽ അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വട്ടേ തലാട്ടുള്ളൂ. നാളെ വീട്ടിലേക്ക് പോകണ പക്ഷെ ഇങ്ങനെ തലാണ്, സ്പ്രിംഗ് ആടും പോലെ ഇങ്ങനെ ആടും. കാരണം എന്താ, അവർക്ക് അത്ര ഇഷ്ടമാണ് സ്വന്തം വീട്ടിൽ പോകാറുണ്. സ്വന്തം വീട്ടിൽ ചെന്നാൽ പിന്നെ വല്ലാത്ത സമാധാനമാണല്ലോ. സ്വന്തം വീട്ടിൽ ചെന്നാൽ പിന്നെ ഇപ്പോൾ പഴയ എൻ്റെ ഉമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, ഭാര്യയുടെ ഉമ്മയൊക്കെ പറയുന്നത്, സ്വന്തം വീട്ടിൽ സ്ത്രീകൾക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണ, ഒരു തോൽക്ക് പിന്നെ ഒരു തലകർക്ക, പിന്നെ അവർക്ക് കയ്യും കാലൊക്കെ ഒരു വേദന, പിന്നെ പണിയെടുക്കാനും കഴിയൂല, കൈയായിട്ടല്ല ഒരു ക്ഷീണം ഉറങ്ങി തീർക്കുക. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് വീട്ടിലെത്തി കഴിഞ്ഞ ഒരു റാഹത്താണ്, സമാധാനമാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇല്ലാത്തൊരു തലവേദന സ്വന്തം വീട്ടിലെത്തിയ ചില സഹോദരിമാർക്ക് ഉണ്ടാവും. കാരണം എന്താ, അതവിടെ വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനമാണ്, അവിടെ ഇങ്ങനെ കടന്നിറങ്ങുക. ആട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു വലിയ സമാധാനമാണ്. അപ്പൊ ഭർത്താവിനോട് പിണങ്ങി ഭർത്താവ് ചൂടിലാണെന്നറിഞ്ഞാ വേഗം വീട്ടിലേക്ക് വന്നിക്കണ്ട, ഒന്ന് മാറി നിൽക്കണം, ഒന്ന് മാറി നിൽക്കണം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മ പഠിപ്പിച്ചത് അങ്ങനെ. ഭർത്താവ് ചെറിയ ചൂടിലാണെന്നറിഞ്ഞാൽ ഭാര്യമാർ എന്ത് ചെയ്യണം, ഒന്ന് മാറി നിൽക്കുക. ഭർത്താവ് നല്ല ചൂടിലാ, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ബാക്ക് ചെന്നിട്ട് ഇക്ക ഇക്കാറുണ്ട് മുട്ടായി മുട്ടായി ഉണ്ടാക്കാൻ നിൽക്കണ്ട, നല്ല പോട്ടലിട്ടും ചിലപ്പോ ചില ഭർത്താക്കന്മാരെടുക്കുന്നു. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ അലി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും എന്നോട് പിണങ്ങിയിട്ടില്ല, ദേഷ്യം വെച്ചിട്ടില്ല. ചില സന്ദർഭങ്ങളിലെല്ലാം അലി റളിയല്ലാഹു എന്നോട് ദേഷ്യം വെച്ച് കഴിഞ്ഞാ ആ സമയം നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കാറാണ് പതിവെന്ന് മഹദിയായ ബീവി ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഭർത്താവിന് കളി കയറി എന്നറിഞ്ഞാൽ, നിങ്ങളെ ഭർത്താവിന് ദേഷ്യം വെച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണേ. അവിടെ നിന്ന് മെല്ലെ നിങ്ങളൊന്ന് മാറി നിന്നാലേ പിന്നെ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു അറിവ് വരും, ഒരു ആക്കം
വരും. അത് നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ്. ഓരോ ഭാര്യമാരും പഠിക്കുക, ഭർത്താവ് ചൂടിലാണെന്ന് അറിഞ്ഞ ഇൻഷാല്ലാ നമ്മൾ അടുക്കളയിലേക്ക് വെല്ല മാറിക്ക, വെല്ല മാറിക്ക ഇൻഷാല്ലാ, അതന്നെ മാർഗം. ഇനി ഭാര്യ ചൂടിലാണെന്ന് അറിഞ്ഞാലോ ഭാര്യ ചൂടായ പിന്നെ കഴിഞ്ഞ മക്കളെ കഥ, ഭാര്യ ചൂടായ പിന്നെ അന്ന് പട്ടിണിയായിരിക്കും. ഭാര്യ ചൂടാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, എന്താ ചെയ്യാ, വല്ല വീട്ടിൽ നിന്ന് ഇൻഷാല്ലാ വല്ല കുറച്ച് നേരത്തേക്ക് വല്ല ഡെസ്കേപ്പ് ആവുക, കുറച്ച് അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കുക. അതെങ്ങനെ ചെയ്യേണ്ടത്, ഭാര്യമാരെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും കുറച്ച് നേരം ചെയ്യാ അങ്ങോട്ട് മാറി നിൽക്കുക. അങ്ങനെയാണ് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബിബി റളിയല്ലാഹുവിനോട് ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ടായപ്പോ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിനെ മദീനയിലെ മസ്ജിദുൻ നബിയിൽ ചെന്നുകൊണ്ട് അഹ്ലു സുഫ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന്റെ ദർശനം നടക്കുന്ന സ്ഥലത്തിയെന്നുകൊണ്ട് ആ മദീനാ പള്ളിയിൽ കിടന്നുറങ്ങിയെന്ന് ചരിത്രം പറയുകയാണ്. എന്തേ അങ്ങനെ മാറി നിൽക്കണമെന്ന് മഹാന്മാരെ പറഞ്ഞത് എന്തിനാണ്? നിങ്ങളോട് ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാലേ, നിങ്ങളോട് ഭാര്യ ഒന്ന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലേ, ഭർത്താക്കന്മാരെ കുറച്ച് നിങ്ങളൊന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? ആ ഭാര്യ വീട്ടിൽ നിന്ന് ആട്ടിവിടരാനല്ല നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നത്. ആ ഭാര്യയോട് പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഫോൺ വിളിച്ചിട്ടെടുക്കാതെ കൂട്ടുകാരുടെ കൂടെ ദിവസങ്ങളോളം മാസങ്ങളോളം കറങ്ങി നടക്കാനല്ല ഇസ്ലാം നമ്മ പഠിപ്പിച്ചത്. അല്പനേരത്തേക്ക് ഭാര്യയുടെ ചൂടൊന്ന് ആറുന്നത് വരെ, ഭർത്താവിന്റെ ചൂടൊന്ന് ആറുന്നത് വരെ ഭാര്യ ഭർത്താക്കന്മാര് അല്പനേരം അങ്ങോട്ട് മാറി നിൽക്കുന്നത് നല്ലതാണ്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ മാറി നിന്നത് ചരിത്രം പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹു എന്റെ ഫാത്തിമ എന്നോട് ചെറിയൊരു ദേഷ്യം വെച്ചപ്പോ എന്റെ ഫാത്തിമയോട് ഞാൻ കയർത്ത് സംസാരിക്കുമെന്ന പേടി കൊണ്ട് മാത്രമാണ് ഞാൻ മദീനയിലെ പള്ളിയിൽ വന്ന് കിടന്നതെന്ന് അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞതല്ലേ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹുമായി ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ടായപ്പോ എന്തേ അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മദീന പള്ളിയിൽ പോയി കിടക്കാൻ കാരണമെന്തെന്നറിയോ? ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പുന്നാര ഫാത്തിമയോട് ഒരുപക്ഷെ ഞാൻ ദേഷ്യം പിടിച്ചാലോ, എന്റെ ഫാത്തിമ താമരപ്പൂവിന്റെ ചെമ്പകപ്പൂവിന്റെ നിർമ്മണമുള്ള മനോഹരമായ അഴകുള്ള ഫാത്തിമ, മുത്തുനബിയുടെ കണ്ണുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ കാതുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ ചുണ്ടുകളുള്ള ഫാത്തിമ, ആ ഫാത്തിമയോടെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ പോയി കിടന്നതെന്ന് നബിയേ എന്ന് അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭർത്താവ് പിണങ്ങിയ ഭാര്യ ഒന്ന് മാറി നിൽക്കുക, ഭാര്യ ഒന്ന് പിണങ്ങിയാലോ ഭർത്താവ് ഒന്ന് മാറി നിൽക്കുക. മാറി നിൽക്കലായിരിക്കും ഖൈർ, മാറി നിൽക്കലായിരിക്കും എന്ത് നല്ലത്, കൂടുതൽ മാറിക്കില്ല കേട്ടോ, കുറച്ചു നേരം ഇൻഷാല്ലാ. ഇനി ഭർത്താവിന്റെ പിണക്കം, ഭർത്താവ് പിണങ്ങിയത് ഇപ്പൊ എങ്ങനെ അറിയാം? അതറിയാൻ ഒരേ മാർഗമുണ്ട് അല്ലേ. ഭർത്താവ് ഇപ്പൊ നമ്മൾ പിണങ്ങിയെന്നെങ്കിൽ എങ്ങനെയാ പറയാ? ഭർത്താവ് പിണങ്ങിയാൽ ഇങ്ങനെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, ആ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു, നിങ്ങളെ ഭാര്യ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു, മെസ്സേജ് വരും. ഇല്ലല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ? അതും ഇസ്ലാം അമ്മ പഠിപ്പിക്കുന്നുണ്ട്. അമ്മാനുഷൂസ് സൗജി, നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് പിണങ്ങി എന്നെങ്ങനെയാണ് അറിയുന്നത്? ഫലഹു ഐലൻ സുവറിൽ കസീർ, ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് അടയാളങ്ങൾ അതിന്റെ ഉണ്ട്, ഒരുപാട് അടയാളങ്ങൾ. ഭർത്താവ് പിണക്കത്തിലാണോ ഇണക്കത്തിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി എങ്ങനെ? ഭർത്താവ് നിങ്ങളോട് ഗൗരവത്തോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിലേ, ഭർത്താവ് നിങ്ങളോട് ഗൗരവത്തോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ പെങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ, ഭർത്താവ് നിങ്ങളോട് പിണക്കത്തിലാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ അടയാളം, ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാറോ? ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടും അവിടെ ചെന്നിട്ട് ഇങ്ങനെ മുട്ടായി ഉണ്ടാക്കാൻ നിൽക്കരുത്, ആകെ പ്രശ്നമാവും, ആകെ ജഗ പോകിലാവും. അപ്പൊ ഭർത്താക്കന്മാർ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുമ്പോ മാഷാല്ലാ ഭർത്താവ് പിന്നെ ആദ്യം നമ്മളോട് ചോദിക്കും, എവിടെ ചോറ്, എവിടെ എവിടെ ചോറ്, ആടോ രണ്ടും മാറ്റല്ലേ. ചോദ്യം എന്താ? ചോറ് എവിടെ എന്നാ ചോദിച്ചത് അല്ലേ?
മോളെ ആ ചോറും കെട്ടെടുത്താ, അതും ചോറെടുക്കാനാ പറയുന്നത്. അന്നോടല്ല പറഞ്ഞത് ചോറെടുക്കാൻ പറഞ്ഞത് കണ്ടോ, അതും ചോറെടുക്കാൻ തന്നെ പറഞ്ഞത്. അപ്പൊ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഗൗരവത്തോടെ ഭർത്താവ് നിങ്ങളോട് പറയുന്നുണ്ടോ, മഹാന്മാര് പറയാം, മഹാന്മാര് പറയാം, ഗൗരവത്തോടെ ഭർത്താക്കന്മാര് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ, അത് പിണക്കത്തിന്റെ തുടക്ക. മാഷാല്ലാ, അപ്പൊ വെല്ലൊന്ന് മാറി നിൽക്കുക. ആ മാഷാല്ലാ, വെല്ല ചോറുണ്ടെക്കുക. ഇനി ഭാര്യമാര് പിണങ്ങിയത് എങ്ങനെ അറിയാം, ഏയ് ഭാര്യമാര് പിണങ്ങിയത് എങ്ങനെ അറിയാം? നമ്മളിപ്പോ ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചോദിക്കുക, അല്ല എന്റെ മൊബൈല് കണ്ടോ, ഇതങ്ങൾക്ക് കണ്ടില്ലേ, അവിടെ നിന്ന് കാണും കാണൂലേ. ഏയ് ചില ഭാര്യമാരങ്ങനെ പറയല്ലേ, നമ്മളിപ്പോ മൊബൈല് കാണാറ്റി ഇങ്ങനെ ചോദിക്കാം, അല്ല എന്റെ മൊബൈല് എവിടെയും കണ്ടോ, ആ അവിടെ എവിടെയും നോക്കി, 24 മണിക്കൂർ ആയുമ്പോ തന്നെ അല്ലേ, ഇതങ്ങൾക്ക് കണ്ണൊന്നുമില്ല നോക്കാൻ പറയില്ലേ നമ്മളിവിടെ ഇല്ലേ. ചില ഭാര്യമാര് പറയും, എല്ലാരും ഇല്ല കേട്ടോ, എന്നോട് അങ്ങനെ പറയാനൊന്നുമില്ല, എല്ലാരും അങ്ങനെ പറയില്ല, ചില ഭാര്യമാര് മാത്രം. അപ്പൊ ആ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇത് സംഗതി പാളിയിട്ടുണ്ട്, ഇത് സംഗതി പാളിയിട്ടുണ്ട്, പണി വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ആ സമയത്ത് ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യാ, വെല്ലൊന്ന് മാറി നിൽക്കുക. ഇസ്ലാം നമ്മ അങ്ങനെയാണ് പഠിക്കുന്നത്, അങ്ങനെ സന്തോഷത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരു കുടുംബ ജീവിതമായി, ഒരു പിണക്കമില്ലാത്ത കുടുംബ ജീവിതമായി നിങ്ങളെ കുടുംബം മാറട്ടെ. വീണ്ടും മഹാന്മാരെ പറയുകയാണ്, ഒരു കാരണമില്ലാതെ കിടപ്പറയിലേക്ക് ഭർത്താവ് നിങ്ങളോട് കൂടെ കിടക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിലേ, ഭാര്യ നിങ്ങളെ കൂടെ ഭർത്താവിന്റെ കൂടെ കിടക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിലേ, അതില്ലെന്ന് മനസ്സിലാക്കാം. ഭർത്താവ് ഭാര്യയോട് പിണങ്ങിയിട്ടുണ്ട്, ഭാര്യ ഭർത്താവിനോട് പിണങ്ങിയിട്ടുണ്ട് എന്ന് മാഷാ അല്ലാ. വീണ്ടും മഹാന്മാര് പറയാണ്, വീണ്ടും മഹാന്മാരെ പറയാ, നിങ്ങളിപ്പോ ഭർത്താവിനോട് ഒരു നല്ല മാക്സി കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് റോഡ് സൈഡിലൊക്കെ ഉണ്ടാവണ നല്ല തരം താഴ്ന്ന റോഡ് സൈഡിലൊക്കെ ഉണ്ടാണ് ഏതെങ്കിലും ഒരു മാക്സി കൊണ്ടുവന്നു, ഏതെങ്കിലും പഴയ ഒരു മാക്സി എന്നാ എന്ന് പറഞ്ഞിട്ടൊരു കൊടുത്ത്. അപ്പൊ അത് മനസ്സിലാക്കാ, ഇത് ഭർത്താവിനോട് ചോദിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇടപെടണം. അതാണ് പെണ്ണിന്റെ കഴിവ്, അതാണ് പെണ്ണിന്റെ കഴിവ്. അല്ലാതെ കണ്ടതിനും കേട്ടതിനൊക്കെ ഭർത്താവിനോട് ചൂടാവില്ല. നിങ്ങളോട് എത്ര പറഞ്ഞാലും നടക്കൂല, എത്ര പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്, എങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ തന്നെ. എന്നെ കല്യാണം കഴിച്ചു പോകുന്നുള്ളത് എത്ര ദിവസമായി, എത്ര കൊല്ലായി, ഈ മാക്സി തന്നെയാണ് എനിക്കുള്ളത്. അങ്ങനെ ഭർത്താവ് നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയരുത്. ഭർത്താക്കന്മാരെ കണ്ടറിഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സാമ്പത്തിക സ്രോതസ്സും കണ്ടറിഞ്ഞിട്ട് വേണം ഇൻഷാല്ലാ നിങ്ങൾ പെരുമാറണമെങ്കിൽ. അങ്ങനെ വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു കുടുംബ ജീവിതം, പിണക്കമില്ലാത്ത ഒരു കുടുംബ ജീവിതം അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ തരട്ടെ. മാഷാ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാ അവിടെ ഇബ്ലീസ് ഇടപെടുന്നതാണ് സ്വഹാബ. ഇബ്ലീസ് ഇടപെട്ടുകൊണ്ട് ഭാര്യയും ഭർത്താവിനെയും തൊലാഖ് ചൊല്ലിപ്പിക്കുന്നത് വരെ അവിടെ ഇബ്ലീസ് നിങ്ങളെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ പിണക്കമില്ലാതിരിക്കാ, അങ്ങനെ പിണക്കം വരാതിരിക്കാ, അങ്ങനെ പിണക്കം വരാതിരിക്കാ. ഒരു ഏറ്റവും നല്ല മാർഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞു തന്നത്. ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരും തലയിൽ കൈവച്ചുകൊണ്ട് മാഷാ അല്ലാ ആയത്തിൽ കുറിച്ച് ഓതനേ, ആയത്തിൽ കുറിച്ച് ഓതി കിടന്നിറങ്ങുന്ന ഭാര്യയും ഭർത്താക്കന്മാരെ, നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഒരാളെ കൊണ്ടും കഴിയൂല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.